അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത പ്രിയപ്പെട്ടവരെ ഒരു ദിവസം ആയിരം സുന്നത്തുകൾ എന്ന പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമസ്കാരത്തിൽ ചൊല്ലേണ്ട സുന്നത്തുകളെക്കുറിച്ചായിരുന്നു ഇൻഷാ അല്ല അതിൻ്റെ അവസാന ഭാഗത്തിലെ ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ ഈ ക്ലാസിൻ്റെ അവസാന സന്ദർഭത്തിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമസ്കാരത്തിൽ പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ട ചെയ്യേണ്ട സുന്നത്തുകളെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം മഹാനായ റസൂൽ അഹി സാഹു അലഹി വസലമ നമസ്കാരത്തിൻ്റെ രൂപം നമ്മളെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടാണ് നമസ്കാരം ആരംഭിക്കുന്നത് അവിടെ മുതൽ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ നമസ്കാരത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട സുന്നത്തുകൾ പണ്ഡിതന്മാർ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തന്നു തക്ബീറത്തുൽ ഇഹ്റാം നമസ്കാരത്തിൻ്റെ റുക്കു റുക്കുനുകളിൽപ്പെട്ട കാര്യമാണ് നമസ്കാരത്തിൻ്റെ അർക്കാനുകളിൽപ്പെട്ട കാര്യമാണ് മഹാനായ റസൂൽല്ലാഹി സല്ലാ അലൈവീസ്വല്ലമ പള്ളിയിലിരിക്കുമ്പോൾ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി വന്ന വ്യക്തി അദ്ദേഹം നമസ്കാരത്തിൽ അബദ്ധം ചെയ്തപ്പോൾ തെറ്റ് കാണിച്ചപ്പോൾ ആ വ്യക്തിയെ നബിസ്വല്ലാഹു അലഹി വസ്ലമ്മ തിരുത്തി കൊടുത്തത് സുദീർഘമായ ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ പ്രവാചകൻ സല്ലു അലൈസ്വല്ലം അയാളെ നമസ്കാരം പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് ഇലസ്വല ഫക്കബിർ നീ നമസ്കാരത്തിനായി നിന്നാൽ തക്ബീർ ചൊല്ലണം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്താണ് അപ്പം നമസ്കാരത്തിൽ പ്രവേശിക്കണമെങ്കിൽ തക്ബീർ ചൊല്ലണം മഹാനൈ റസൂലി സ്വലി സ്വല പറഞ്ഞു നീ നമസ്കാരം ഉദ്ദേശിച്ചാൽ നന്നാക്കി ചെയ്യുക കിബിലയിലേക്ക് മുന്നിടുകയും ചെയ്യുക ചെയ്യുക ശേഷം തക്ബീർ കൊണ്ട് തുടങ്ങുകയും ചെയ്യുക നോക്കൂ നിങ്ങൾ നമസ്കാരം ആരംഭിക്കേണ്ടത് ത കൊണ്ടാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹരീത്തിൽ നമുക്കത് കാണാൻ സാധിക്കും മഹാനായ അലി അലിറതി അള്ളാഹു പറഞ്ഞൊരു വാചകമുണ്ട് റസൂൽ അലിസ്ല പറയുകയാണ് അലി അള്ളാഹു പറഞ്ഞു നബിസ്വലിസ്ലാമ പറഞ്ഞിട്ടുണ്ട് നമസ്കാരത്തിന്റെ താക്കോൽ ശുദ്ധിയാകുന്നു നമസ്കാരത്തിൻ്റെ താക്കോല് ശുദ്ധിയാകുന്നു അതിൽ നിഷിദ്ധമാക്കപ്പെടുന്നത് തെക്ക്ബീർ കൊണ്ടാണ് നമസ്കാരത്തിൽ നാം പ്രവേശിക്കുന്ന തെക്ക്ബീർ കൊണ്ടാണ് ആ നമസ്കാരത്തിൽ നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമസ്കാരത്തിൽ ഉള്ളതല്ലാത്ത കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല പല കാര്യങ്ങളും നമുക്ക് നിഷിദ്ധമാകും എന്നാൽ ആ നമസ്കാരത്തിൽ അനുവദനീയമാകുന്നത് സലാം കൊണ്ടാണ് സലാം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണോ നമസ്കാരത്തിൽ നിഷിദ്ധമായിരുന്ന കാര്യങ്ങൾ അതിൽ പലതും നമുക്ക് അനുവദനീയമാകും സഹോദരങ്ങളെ അതുകൊണ്ട് നമസ്കാരം ആരംഭിക്കുമ്പോൾ നാം ചെയ്യുന്ന കർമ്മമാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്നാൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈകൾ നാം നെഞ്ചത്ത് കെട്ടുന്നതിനെയാണ് യഥാർത്ഥത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മുടെ കൈകൾ ചുമലുകൾക്കും നേരെ അല്ലെങ്കിൽ ചെവികൾക്കും നേരെ ഉയർത്തി നമ്മൾ നമ്മുടെ കൈകൾ മാറോട് ചേർത്ത് വെക്കുന്നു ഇത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണ് തക്ബീറത്തുൽ ഇഹ്റാം നമസ്കാരത്തിൻ്റെ റുക്കിനാണ് എന്ന് പറഞ്ഞു എന്നാൽ ഇവിടെ എന്തൊക്കെയാണ് സുന്നത്തായ പ്രവർത്തികൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കൈകൾ ഉയർത്തേണ്ടത് തക്ബീറത്തുൽ കബീറത്തുൽ ഇഹ്റാമിൻ്റെ അവസരത്തിൽ നമസ്കാരങ്ങൾ ആ നമസ്കാരം ആരംഭിക്കുമ്പോൾ കൈകൾ ഉയർത്തുന്നതിന് മൂന്ന് രീതി പണ്ഡിതന്മാർ ഹദീസുകളെ മുന്നിൽ വെച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് ഇരു കൈകളും ഉയർത്തിയതിനു ശേഷം തെക്ക് ചൊല്ലൽ എപ്പോഴാണ് നമ്മൾ തെക്ക് ചൊല്ലേണ്ടത് എപ്പോഴാണ് നമ്മൾ കൈകൾ ഉയർത്തേണ്ടത് അത് പണ്ഡിതന്മാർ പറയുകയാണ് ഇരു കൈകളും ഉയർത്തിയതിനു ശേഷമാണ് തെക്ക് ചൊല്ലേണ്ടത് മഹാനായ നമസ്കാരത്തിനായി നിന്നാൽ ഇരു കരങ്ങളും ചുമലിനു നേരെ ഉയർത്തും ശേഷം തെക്ക് ബീറ് ചൊല്ലുകയും ചെയ്യും അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്തു മനസ്സിലായി നബി ആദ്യം കൈകൾ ഉയർത്തും ചുമലിന് നേരെ ഉയർത്തും എന്നിട്ട് നബി സല്ലാഹു അലഹി വസ്ലമ തക്ബീർ ചെല്ലുമെന്നാണ് ഈ ഹദീസിലുള്ളത് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് നബി സല്ലാസ്ല നമസ്കാരത്തിനായി നിന്നാൽ ഇരു കരങ്ങളും ചുമലിനു നേരെ ഉയർത്തും ശേഷം തക്ബിയർ ചെല്ലുകയും ചെയ്യും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ ഇപ്രകാരം വന്നിട്ടുണ്ട് ഇതാണ് ഒരു രൂപം രണ്ടാമത്തെ രൂപം തകബീർ ചൊല്ലിയതിനു ശേഷം ഇരു കരങ്ങളും ഉയർത്തലാണ് മഹാനായ മാലിക് ബിൻ അദ്ദേഹം പറയാണ് മഹാനായ ബിൻസിമ തകബീർ ചൊല്ലിയാൽ തന്റെ ചെവിക്ക് നേരെ ഇരു കൈകളും ഉയർത്തും അപ്പൊ ആദ്യം തക്ബീർ ചൊല്ലും എന്നിട്ട് ചെയ്യും കൈകൾ ഉയർത്തും നേരത്തെ പറഞ്ഞത് ആദ്യം കൈകൾ ഉയർത്തും എന്നിട്ട് തകുബീർ ചൊല്ലും മൂന്നാമത്തെ രീതി തകീർ ചൊല്ലുമ്പോൾ ഇരു കരങ്ങളും ഉയർത്തുക എന്നുള്ളതാണ് മഹാനായി അബ്ദുൽ ഒമർ റദിഅല്ലാഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീത്ത് അദ്ദേഹം പറയുന്നുണ്ട് അബ്ദുലഹബിൻ ഒമർ റതി അലഹി വസ്ലമ നമസ്കാരത്തിൽ തക്ബീർ ആരംഭിച്ചത് ഞാൻ കാണുകയുണ്ടായി തക്ബീർ ചൊല്ലിയപ്പോൾ തൻ്റെ ചുമലിന് നേരെ എത്തുന്നത് വരെ ഇരു കരങ്ങളും ഉയർത്തുകയുണ്ടായി സഹോദരങ്ങളെ ഇവിടെ മൂന്ന് രീതികളാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തരുന്നത് ഒരാൾ തെക്ക് ബീർ ചൊല്ലുമ്പോൾ അയാൾ ആദ്യം കൈകൾ ഉയർത്തി എന്നിട്ട് തെക്ക് ബീർ ചൊല്ലി കുഴപ്പമില്ല ഒരാൾ ആദ്യം തെക്ക്ബീറ് ചൊല്ലി എന്നിട്ട് കൈകൾ ഉയർത്തി കുഴപ്പമില്ല ഒരാൾ തക്ബീർ ചൊല്ലിയപ്പോൾ കൈകൾ ഉയർത്തി ആ തക്ബീറിൻ്റെ കൂടെ ഉയർത്തി ഇതും കുഴപ്പമില്ല ഇതൊക്കെ ഹദീസുകളിൽ വന്ന വിഷയമാണ് ഇത് സുന്നത്തായ കാര്യമാണ് തക്ബീറത്തുല്ലിഹ്റാം നമസ്കാരത്തിൻ്റെ റുക്കിനാണ് എന്നാൽ തക്ബീർ കൈകൾ ൾ നമ്മുടെ നെഞ്ചത്തേക്ക് വയ്ക്കുക എന്നുള്ളത് മാറത്തേക്ക് വെക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് റസൂൽ വസ്ലമയിൽ നിന്ന് മഹാനായും നമസ്കാരത്തിൽ വെച്ചിരുന്നത് അദ്ദേഹം വലത് കൈ ഇടത് കൈൻ്റെ മീതയാണ് തൻ്റെ നെഞ്ചിൽ മേലാണ് വെച്ചിരുന്നത് എന്ന് സൊഹീഹായഹദീത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും അപ്പം ഇവിടെ ഒരു ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം നമസ്കാരത്തിൽ കൈവയ്ക്കേണ്ടത് എവിടെയാണ് നമസ്കാരത്തിൽ കൈവയ്ക്കേണ്ടത് എവിടെയാണ് എന്ന വിഷയത്തിൽ തർക്കങ്ങൾ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും വയറിൻ്റെ മേലാണ് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് യഥാർത്ഥത്തിൽ തെളിവുകൾ പറയുന്നത് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ നെഞ്ചിൻ്റെ മേൽ കൈവെച്ചു എന്നുള്ളതാണ് എന്നാൽ അനാവശ്യമായ തർക്കങ്ങൾ ഇവിടെ ഒഴിവാക്കേണ്ടതുണ്ട് സുന്നത്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സുന്നത്തോടുകൂടെ പ്രവാചകന്റെ ചരി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ നെഞ്ചിന്മേലാണ് കൈകൾ വെക്കേണ്ടത് എന്നാൽ സഹോദരങ്ങളെ ഒരാൾ നമസ്കാരത്തിൽ കൈ കെട്ടിയില്ല ഒരാൾ നമസ്കാരത്തിൽ കൈ കെട്ടിയില്ല അയാളുടെ നമസ്കാരം ബാത്തിലാകുന്ന വിഷയമല്ല അയാളുടെ നമസ്കാരം ആ കൈകെട്ടാത്തത് കൊണ്ട് ബാത്തിലാവുകയില്ല അത് നമ്മൾ പഠിക്കണം അത് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ സുന്നത്ത് എന്താണ് നബി നബിസ്വല്ലാഹു അലൈഹി വസലമ നെഞ്ചത്ത് കൈകെട്ടി എന്നുള്ളത് തന്നെയാണ് നബി നബിസ്വല്ലാഹു അലഹി വസലമ വയറിന്മേൽ കൈകെട്ടി എന്ന് പറയുന്ന ഹദീസുകൾ അത്തരത്തിലുള്ള വാചകങ്ങൾ സ്വഹീഹല്ല അത് ശരിയായി വന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് എപ്പോഴൊക്കെയാണ് നമസ്കാരത്തിൽ കൈകൾ ഉയർത്തേണ്ടത് എപ്പോഴൊക്കെയാണ് കൈകൾ ഉയർത്തേണ്ടത് ഈ കാര്യം കൂടെ ഈ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയാണ് തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ അവസരത്തിലും റുക്കുവയിലേക്ക് പോകുമ്പോഴും റുക്കുവയിൽ നിന്ന് ഉയരുമ്പോഴും ഒന്നാമത്തെ തശഹൂതിൽ നിന്ന് മൂന്നാമത്തെ റക്കാത്തിനായി ഉയരുമ്പോഴും രണ്ട് കൈകളും ചെവികൾ വരെ അല്ലെങ്കിൽ ചുമരുവ ചുമരുകൾ വരെ ഉയർത്താമെന്ന് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ما يا مالك بن حويرث رضي الله عنه درك الحديث حديث، نري نبري ان رسول الله صلى الله عليه وسلم كان اذا كبر رفع يديه حتى يحاذي بهما اذنيه، واذا رقع رفع يديه حتى يحاذي بهما اذنيه، واذا رفع راسه من الركوع فقال سمي الله لمن حمد ففعل مثل ذلك. هذاك نبري رسول الله صلى الله عليه وسلم

كبر ورفع يديه وإذا رقع رفع يديه وإذا قال سمي الله لمن حمد رفع يديه وإذا قام من الركعتين رفع يديه ورفع ذلك ابن عمر إلى النبي صلى الله عليه وسلم نافي رضي الله عنه يعني. ഇബിനു അൻഹു നമസ്കാരം ആരംഭിക്കുമ്പോൾ തക്ബീർ ചൊല്ലുകയും തൻ്റെ രണ്ട് കൈകൾ ഉയർത്തുകയും ചെയ്തു അദ്ദേഹം റുക്കുവ ചെയ്യുമ്പോഴും രണ്ട് കൈകൾ ഉയർത്തി റുക്കുവയ്ന് ശേഷം എഹ്തിദാലിലേക്ക് വരാനായി സമി അള്ളാഹുലി ഹമിദ പറഞ്ഞപ്പോഴും രണ്ട് കൈകൾ ഉയർത്തി രണ്ട് റക്കാഹത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അതായത് ഒന്നാമത്തെ അത്തഹിയാത്തിന് ശേഷം മൂന്നാമത്തെ റക്കാത്തിനായി എഴുന്നേറ്റപ്പോഴും രണ്ട് കൈകൾ ഉയർത്തി ഇബിനോ മറദിയാഹു ഇപ്രകാരം ചെയ്തത് നബിസ്വല്ലാഹു അലഹി വസലമയിൽ നിന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും അപ്പം നമസ്കാരത്തിൽ നാല് തവണ കൈകൾ ഉയർത്തൽ സുന്നത്താണെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് നമസ്കാരം ആരംഭിക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം രണ്ട് റുക്കുവയിലേക്ക് പോകാൻ തക്ബീർ ബീർ ചൊല്ലുമ്പോൾ അതേപോലെ തന്നെ റുക്കുവയിൽ നിന്ന് തല ഉയർത്തുമ്പോൾ അതേപോലെ തന്നെ നാലാമതായി ഒന്നാമത്തെ തഹിയാത്തിന് ശേഷം മൂന്നാമത്തെ റക്കാത്തിനായി എഴുന്നേറ്റ് തക്ബീർ ബീർ ചൊല്ലി കൈകെട്ടുമ്പോൾ ഈ സന്ദർഭങ്ങളിലെല്ലാം കൈകൾ ഉയർത്തൽ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ ും സഹോദരങ്ങളെ ഇവിടെ സാന്ദർഭികമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ രണ്ട് സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തം ആ ഇരുത്തത്തിനു വേണ്ടിയുള്ള തക്ബീർ ഒഴികെ നാം എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ മറ്റുള്ള തക്ബീറുകൾ ചെല്ലുന്ന സന്ദർഭങ്ങളിലെല്ലാം കൈകൾ ഉയർത്തണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും കഴിവിൻ്റെ പരമാവധി നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല പഠിപ്പിച്ച ഈ തക്ബീറുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽഹമ്മില്ല അസലുലിക്കും വരഹമുല്ലാഹി വ का हो